രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗ് സി കെ സുബേറിനെ പരിഗണിക്കുന്നു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന യുവ നേതാവ് വേണമെന്ന ആലോചനയിൽ നിന്നാണ് സുബൈറിന്റെ പേര് ഉയർന്നു വന്നത് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പി കെ ഫിറോസ് എന്നിവരുടെ പേരും സാധ്യതാ പട്ടികയിലുണ്ട് രാജ്യസഭാ സ്ഥാനാർത്ഥി ചർച്ച മുസ്ലിം ലീഗ് അഞ്ചിന് ശേഷം തുടങ്ങും കേരള വിഷൻ ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് സുബൈറിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കൂടാതെ തന്നെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പി കെ ഫിറോസ് എന്നിവരുടെ പേരും ഈ സാധ്യതാ പട്ടികയിലേക്കുണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭ സീറ്റ് സംബന്ധിച്ച സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കുത്തരമായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ വ്യക്തമാക്കിയത് ഇത്തവണ മുസ്ലിം ലീഗ് പുതുമുഖങ്ങളെ പരിഗണിക്കും പുതുമുഖത്തെയാകും രാജ്യസഭയിലേക്ക് പരിഗണിക്കുക എന്നുള്ള കാര്യമായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ യൂത്ത് ലീഗും ഇത്തവണ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം യൂത്ത് ലീഗിന് നൽകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു സീറ്റിൽ യൂത്ത് ലീഗിന് അവസരം നൽകണമെന്ന് െന്ന് യൂത്ത് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അത് നൽകാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ രാജ്യസഭയിലേക്ക് യുവാക്കളെ പരിഗണിച്ചാലോ എന്നൊരു ആലോചന മുസ്ലിം ലീഗിൽ ഉയർന്നു വന്നത് എന്തായാലും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മുസ്ലിം ലീഗിൻ്റെ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന് തന്നെയാണ് പി എം എ സലാം പക്ഷേ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഒഴിഞ്ഞുകൊണ്ട് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിൽ താല്പര്യപ്പെടുന്നില്ല എന്നാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം നിലനിർത്തി രാജ്യസഭയിലേക്ക് അതായത് ഇരട്ട പദവിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പി എം എ സലാം പോകുന്ന ഒരു സാഹചര്യം എതിർ വിഭാഗവും അംഗീകരിക്കുന്നില്ല ഇതോടുകൂടി മുസ്ലിം ലീഗിനകത്ത് ചെറിയൊരു ആശയക്കുഴപ്പം ഉടലെടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് യുവാക്കളെ പരിഗണിക്കുക എന്ന നയത്തിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം വരുന്നത് അങ്ങനെയാണ് യുവാക്കളിൽ പരിണിതപ്രജ്ഞനായ ഒരാൾ എന്ന രീതിയിൽ സി കെ സുബേറിന്റെ പേര് പരിഗണിക്കുന്നത് സി കെ സുബേർ ഈ മുസ്ലിം യൂത്ത് ലീഗിന് അഖിലേന്ത്യാ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു ദേശീയ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു സി കെ സുബേർ എന്ന് പറയുന്നത് അതിന് തൊട്ടു മുൻപ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു എം എസ് എഫിന്റെ സംസ്ഥാന ഭാരവാഹിയായി ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന വ്യക്തിത്വമാണ് കോഴിക്കോട് നാദാപുരം വാണിമേൽ സ്വദേശിയായ സി കെ സുബേർ ഇപ്പോഴുള്ള യുവ നേതാക്കളിൽ ഒരുപക്ഷേ ദേശീയ തലത്തിൽ ഏറെ പ്രവർത്തിച്ച് പ്രാവീണ്യമുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയ തലമാണ് അദ്ദേഹമാണ് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും അദ്ദേഹം മുസ്ലിം ലീഗിന് ശാഖാ കമ്മിറ്റികളും മറ്റുമൊക്കെ കെട്ടിപ്പടു വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒപ്പം തന്നെ അദ്ദേഹം ഈ കത്വ ഉന്നാവ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് നേതൃത്വവുമായി അത്തരം കാര്യങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ അത് ഇദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കൂടാതെ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഡൽഹിയിൽ സമരം നടന്നപ്പോൾ അതിൽ അറസ്റ്റ് വരിച്ച് ജയിലിൽ കിടന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ സി കെ സുബേർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരാളാണ് യൂത്തിന് ീഗിന്റെ ഇപ്പോഴത്തെ ദേശീയ ഭാരവാഹിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഫൈസൽ ബാബു അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന്റെ കർമ്മമണ്ഡലവും ദേശീയ തലമാണ് അത് ഇതിൽ കൂടുതൽ പരിഗണന സാധ്യതയുള്ളത് സി കെ സുബേർ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത് ഒപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസിനെയും പരിഗണിക്കുന്നുണ്ട് ഈ ഒരു പേരുകളിൽ നിന്നായിരിക്കും പ്രധാനമായും യുവാക്കളെയാണ് ലീഗ് നേതൃത്വം പരിഗണിക്കുന്നതെങ്കിൽ പേര് ഉയർന്നു വരിക അതിൽ കൂടുതൽ സാധ്യത മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ ദേശീയ അസിസ്റ്റൻസ് സെക്രട്ടറി ആയിട്ടുള്ള സി കെ സുബേറിന് തന്നെയാണ് എന്നാണ് അറിയുന്നത് അതേസമയം തന്നെ ഈ പി എം എ സലാം സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഒഴിഞ്ഞുകൊണ്ട് തയ്യാറാവുകയാണെങ്കിൽ അതിന് സന്നദ്ധത കാണിക്കുകയാണെങ്കിൽ പി എം എ സലാം ആയിരിക്കും രാജ്യസഭയിലേക്ക് പോവുക എന്നാണ് മുസ്ലിം ലീഗ് വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകൾ ഇപ്പോൾ നടക്കുന്ന പാർട്ടി തലത്തിലുള്ള നേതൃതലത്തിലുള്ള ചില ഔ അനൌദ്യോഗികമായ ചർച്ചകൾ മാത്രമാണ് അതിലാണ് ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നിട്ടുള്ളത് സി കെ സുബേറിൻ്റെ പേര് പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത് സലാം ഇല്ലെങ്കിൽ സി കെ സുബേർ എന്ന ഒരു പേര് ഉയർന്നു വന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അഞ്ചിന് ശേഷം ഔദ്യോഗികമായി ചർച്ചകൾ നടക്കും ആ ചർച്ചകൾക്ക് ശേഷം ഏറ്റവും അന്തിമമായ തീരുമാനം മുസ്ലിം ലീഗിനെ അത് പാണക്കാട് തങ്ങളുടേതാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ആരുടെ പേരാണോ പറയുന്നത് അതായിരിക്കും അന്തിമമാവുക ഇനി യൂത്ത് ലീഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുവ നേതാക്കളുടെ പ്രാതിനിധ്യം പരിഗണിക്കുമ്പോൾ അതിൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ വാക്കും കൂടി അന്തിമമാകും കാരണം അദ്ദേഹം കൂടി പേര് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവെന്ന രീതിയിൽ ഇപ്പോഴത്തെ ചർച്ചകളിൽ സി കെ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാവുകയാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന യുവ നേതാവ് വേണമെന്ന ആലോചനയിൽ നിന്നാണ് നിലവിൽ സുബേറിന്റെ പേര് ഉയർന്നു വന്നത് കൂടാതെ തന്നെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പി കെ ഫിറോസ് എന്നിവരുടെ പേരും ഈ സാധ്യതാ പട്ടികയിൽ ഉണ്ട്